السلام عليكم ورحمه الله تعالى وبركاته. الحمد لله رب العالمين، الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നന്മയുടെ, ഖൈറിന്റെ, സന്തോഷത്തിന്റെ വഴികളെ അല്ലാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ. അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, ഷബാൻ മാസത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ, ഷബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞപ്പോ, ഉസ്താദേ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്വലാത്ത് ചെല്ലേണ്ടതുണ്ടോ? ഷബാൻ മാസത്തിൽ പ്രത്യേക ഒരു സ്വലാത്ത് എന്ന ഒരു സ്വലാത്ത് ചൊല്ലാൻ ഉണ്ടോ എന്ന് പല സഹോദരങ്ങളും ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായ സ്വലാത്ത് ഇല്ല. മഹത്തുക്കള് മഹാന്മാരെ പറഞ്ഞതുപോലെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തിന്റെ കൂട്ടത്തിൽ നാരിയത്ത് സ്വലാത്ത് ഉണ്ട്, കമാലിയ സ്വലാത്ത് ഉണ്ട്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന സ്വലാത്ത് ഉണ്ട്. അങ്ങനെ ധാരാളം സ്വലാത്തുകൾ. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മൾ നമസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അത്തഹിയാത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ആ സ്വലാത്ത്, ഏത് സ്വലാത്തും ഷബാൻ മാസത്തിൽ ചൊല്ലാം. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഏത് രൂപത്തിലും ചൊല്ലാം. മഹാനായ ഇമാം സഖാഫി റളിയല്ലാഹുവിനു അവിടുത്തെ കൗലുൽ ബദീ എന്ന കിതാബിന്റെ അകത്ത് ഷബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് മഹാനവർകൾ. വലിയ ശ്രേഷ്ഠതയുണ്ട്. മൻ സ്വല്ല അലയ്യ ഫീ ഷബാൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനവർകൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബിയുടെ കൗലിനെ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇമാം സഖാഫി റളിയല്ലാഹുവിനെ പറയാണ്, ഷബാൻ മാസത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, ഫീ കുല്ലി യൗമിൻ, ഷബാനിന്റെ ഓരോ ദിവസത്തിലും, അത് രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ഒരു സമയം, ഷബാനിന്റെ ഓരോ ദിവസത്തിലും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ എത്ര തവണ? സബഅ മിഅത്തി മഹ, 700 തവണ ഒരാള് ഷബാൻ മാസത്തില് സ്വലാത്ത് ചൊല്ലിയാൽ, യുവക്കിലുള്ളാഹു സുബഹാനഹു വതആല ബിഹ മലായികതൻ യുസിലുഹ ഇലയ്യ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൗലു മഹാനവരിൽ ഉദ്ധരിക്കാം. മുത്തുനബി പറയാണ്, 700 തവണ ഷബാൻ മാസത്തിൽ എനിക്ക് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ചില മലക്കുകളെ അള്ളാഹു അവനെ ഏൽപ്പിക്കുകയാണ്. ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയെ ചില മലക്കുകളെ ഏൽപ്പിക്കും. ആ മലക്കുകളെ എന്നിലേക്ക് ആ സ്വലാത്തുകളെ എത്തിക്കും. മാഷാ അല്ലാഹ്. തഫ്റഉ റൂഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മള് ഷബാൻ മാസത്തിൽ ചൊല്ലുന്ന ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് നമ്മെ കുറിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ സന്തോഷിക്കുമെന്നാണ്. എന്നിട്ടോ സുമ്മ യഉമുറുഹും ഐ യസ്തഗ്ഫിറു ലഹും, പിന്നെ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, മലക്കുകളെ ഐ യസ്തഗ്ഫിറു ലഹും, ഷബാൻ മാസത്തിൽ എന്റെ ഹബീബിന്റെ മാസമാണ് ഷബാൻ, സ്വലാത്തിന്റെ മാസമാണ് ഷബാൻ. ആ മാസത്തിൽ ഹബീബായ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആ അടിമയില്ലേ, ആ സഹോദരൻ അതല്ലെങ്കിൽ ആ സഹോദരി, അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണം, അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം സഖാഫി റളിയല്ലാഹു അൻഹു പറയാം. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. 700 തവണ സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ്. പരിശ്രമിക്കണം. നമ്മൾ ദിവസം 1000, 10000, 50000, ലക്ഷക്കണക്കിന് സ്വലാത്ത് ഇല്ലെന്ന ഭാഗ്യവന്മാരുണ്ട്. നമ്മുടെ മനസ്സുപോലെ ഇരിക്കും ഇൻഷാല്ലാ. ഷബാനിന്റെ ഓരോ ദിവസവും അങ്ങനെ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഏത് സ്വലാത്തുമാവാം, ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചൊല്ലാൻ സുഖമുള്ള ഒരു സ്വലാത്ത് 700 തവണ എല്ലാ ദിവസവും ഷബാനിന്റെ ഓരോ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ മലക്കുകളിൽ നമുക്ക് പുറക്കലിനെ തേടുമെന്നാണ്. നമ്മൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കളോ നമ്മുടെ കൂട്ടുകുടുംബങ്ങളോ എപ്പോഴും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ കിടക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി മലക്കുകളിൽ ഇങ്ങനെ പുറക്കലിനെ തേടുമെന്ന്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ചതായിട്ട് മഹാനായ സഹാബി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അള്ളാഹുവേ വലിയ മഹത്വമുള്ള അമലാണ്, ചെയ്യണം, ഞങ്ങൾക്കതിൻ്റെ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ ഞങ്ങൾക്കതിൻ്റെ സൗഭാഗ്യം നൽകണേ റഹ്മാനെ, സ്വലാത്ത് കൊണ്ട് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അള്ളാഹു. മരിക്കുന്ന സമയം ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറ് നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ളാഹു. അള്ളാഹുവേ പ്രവാസികള്, സ്വദേശികള് എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ബിസിനസ്സിലും ജോലിയിലും തഅല്ലും തഅലീമുകളിലും ഞങ്ങളെ മജ്ലിസുകളിലും ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ വീടുകൾ, ഭാര്യ ഭർത്താവ്, മക്കള്, കൂട്ടുകുടുംബങ്ങൾ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അള്ളാഹു. എല്ലാവർക്കും ദുആ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ടെൻഷനുകളും വേദനകളും നീ മാറ്റിത്തരണേ അള്ളാഹ്. മരണപ്പെട്ടു പോയവരെ ഖബറ് നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് ശബാൻ മാസത്തിന്റെ മഹത്വങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യണം. ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.